ഹലോ ഗായ്സ്, അപ്പോ ഹലോ ഗായ്സ് നിന്നിട്ടു ഹലോ ഗായ്സ്, അപ്പോ നമ്മള് പുതിയൊരു പ്യുവർ സർവീസ് ബേക്കൽ കുഞ്ഞിരിക്കുന്നത് നമ്മൾ റാഷണൻ ആണ്. തൈക്കോണ്ടർ ഉണ്ട്, പിന്നെ ദീ ജിയൻ ഉണ്ട്, പിന്നെ എസ് ആർ ഉണ്ട്. അവരൊക്കെ വരുന്നത് എസ് ആറിന്റെ നെറ്റൊക്കെ എന്തോ കറണ്ടൊക്കെ പോയി. അപ്പൊ നമ്മൾ ഇനി മുതൽ പ്യുവർ സർവൈവൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ സർവൈവൽ പാർട്ടിലേക്ക് കടക്കാം. ഓക്കെ, അതൊക്കെ പറയണം, അങ്ങനെ പറഞ്ഞാലേ എനിക്ക് സമാധാനം. ആ എനിക്കൊരു അടിയൊക്കെ തോന്നുന്നു. ആ ബാമ്പു താടോ, തന്റെ കയ്യില് ബാമ്പുണ്ട്. ആ എനിക്കറിയണ്ട, എനിക്കറിയണ്ട റാഷന്റെ കയ്യില്. ആദ്യ ഇറങ്ങലോ കപ്പത്ത് ഞാൻ ഒരൊറ്റ തള്ളലാ, അമ്മായിട്ട് തള്ളലാ ഞാൻ. നമ്മള് വന്ന് പോണായിരിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോ വളരെ നല്ല ഊരിട്ടായിട്ടുള്ള ഒരു ജംഗിളൊന്നും വേണ്ട കാട് കാട്ടിലാണ് നമ്മൾ വന്ന് പെട്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് ചിസ്റ്റം നോക്കിയപ്പോഴും ഇവിടെ ഈ ഒരു സാധനം മാത്രമല്ല. അപ്പൊ നമ്മള് വിചാരിച്ചു പിന്നെ നമുക്കൊരു വെറൈറ്റി വെറൈറ്റിക്ക് വേണ്ടിട്ട് ഇവിടെ കന്നത്തിന് മുഴുവൻ കാണിക്കണം. അപ്പൊ വെറൈറ്റിക്ക് വേണ്ടിട്ട് നമുക്ക് ഇവിടെ തന്നെ ഒന്ന് സെറ്റ് ആവാം. നമ്മള് വന്നത് കാടറിയണം. കേരള വിഷനെ പറയണ്ട കേട്ടോ. അയ്യോ ഞാൻ പിന്നെ വേറൊരു കാര്യം നിങ്ങളടുത്ത് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ഒരു പ്യുവർ സർവൈവൽ കളിക്കാൻ വേറെ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. സത്യം പറഞ്ഞാൽ ഇത് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു മാക്സിമം നമ്മൾക്ക് അറിയാനുള്ളവരായിട്ട് മാത്രം നമ്മൾ ഓക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് കയറി കളിക്കണമെന്നുണ്ടെങ്കിൽ പ്യുവർ സർവൈവൽ അല്ലെങ്കിലും സർവൈവൽ ആയിട്ടുള്ള ഒരു സെർവർ നമ്മളെ രണ്ടുപേരെടുത്തുണ്ട്. ഒന്ന് എന്റെ ആ ഒരു ക്യാമറയുടെ തൊട്ട് താഴെയായിട്ട് ഒരു സംഭവം കാണുന്നുണ്ടോ, മുട്ടായ ഡോട്ടിൻ. അപ്പൊ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി കളിക്കാം. പിന്നെ അത് മാത്രമല്ല, ഏജിന്റെ ഇതിൽ പോയി നോക്കിയാൽ മതി, അതിന്റെ അവിടെ ഒരു സാധനം കടന്ന് കറങ്ങും. അത് നമ്മുടെ എം ജി സി സെർവറിന്റെ ഒരു ഇതാണ്. അപ്പൊ അതും നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഞാൻ കുറെ മരം എടുത്തിട്ടുണ്ട്. ആപ്പിളോ എനിക്ക് എനിക്ക് ആ കിട്ടി, വേറെ വേറെ കിട്ടി കിട്ടി കിട്ടി. അയ്യോ അമ്മേ, ഞാനിപ്പോ ചോ ഞാനിപ്പോ ചോ അല്ല, എന്നെ ഒരു സോം ചെലന്തി ഒന്ന് കടിക്കുക, തിരിച്ചടിച്ചോണ്ടിരിക്കുക, ചാവണില്ല എനിക്ക് ടൈം കളയുന്നില്ല. ഓക്കെ, ഞാൻ കൊന്നു കൊന്നു കൊന്നു, ഞാൻ ഭയങ്കര സംഭവം, ഞാൻ കൊന്നു. അയ്യോ ക്രീപ്പർ ആണ്. അയ്യടാ എന്തൊരു എളുപ്പ പണി, അയാള് മരൊന്നും ശരിയില്ല. എടേ ആദ്യം ഒന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് മതി കേവിന്റെ വഴിയെ പോണത്. എന്ത് ശാസ്ത്രം? നമ്മുടെ ടെക്കു ജോത്സ്യനാണോ നോക്കിയത്? അയ്യോ ടെക്കു സ്വാമികൾ, ടെക്കു സ്വാമികൾ മാസ്കസ്യ എന്തോ ഡയലോഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, മാസ്കിടസ്യ സോപ്പിടസ്യ പിന്നെ എന്തോ രസ്യ. ഫുഡ് ഉണ്ടെങ്കിലേ നിന്നെ ഇവിടെ എടുക്കത്തുള്ളൂ കേട്ടോ.
ഇത് മനുഷ്യനാടോ? ഫുഡ് വേണോ? ഫുഡാണ് നീ കൊണ്ടുവരേണ്ടത്. ഓക്കേ, ഞാൻ വാളാക്കണം. ഒരേയൊരു സാധനം മാത്രമേ നമ്മൾ ഏൽപ്പിച്ചോളൂ, അത് നീ ചെയ്തില്ലെങ്കിൽ എന്നെ കൊല്ലുന്നാണ് പറയണേ. ഗൈസ്, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അക്കു അഗ്നി വരുന്നതായിരിക്കും. ശരിയല്ലടാ. അപ്പൊ ഗൈസ്, നമുക്ക് പോയി ഫുഡ് എടുക്കാം. ഇവരെന്നെ എന്നോട് പറഞ്ഞു നീ ഇനി ഇവിടെ നിക്കണ്ട, പോയി ഫുഡ് എടുത്തിട്ട് വന്നാ മതി. അയ്യോ ക്രീപ്പർ ഞാൻ കണ്ടു. എസ്ആർഐ മനസ്സ് വേണ്ടാ. ഞാൻ പോയിട്ട് ടോർച്ച് വെച്ചിട്ട് 19 ആയണോ ഇപ്പോഴോ? നമ്മള് എസ്ആർനെ വിളിക്കരുത് കേട്ടോ. ലോഡാവല്ലേ ഉള്ളൂ കേരള വിഷൻ. മഴ ഇയാളെ കിടന്ന് ഉറങ്ങിയടാ, എന്റെ പി ജി കത്തി പോയി. ഫുഡ് വേണ്ടേ? ബെഡില്ല, അതാ നീ പോയി ഷീപ്പൊക്കെ കണ്ടുപിടിച്ചിട്ട് കൂടൊക്കെ കൊണ്ടുപോവാ. ഇൻഡു എടുക്കാൻ പറ്റിയ സമയം പോടാ. എവിടെ രാത്രിയാ? രാത്രി മഴയത്ത് നിൽക്കുവേ. ഞാൻ എടുത്തോളാ, കുഴപ്പമില്ല. കഷ്ടപ്പെട്ട് പൊട്ടിക്കണത് എന്റെ ഹെൽത്ത് പോണത് ഞാൻ, എന്നിട്ട് അവ എടുത്ത് കുസിനായിട്ട് പോകും. അത് പിന്നെ സ്വാഭാവിക. എന്താ സംഭവിച്ച? എനിക്കൊരു ഇത് തരോ, നൈഫ്, ഐ മീൻ കത്തി. കത്തി ഫുഡ് വേണ്ടേ നിങ്ങക്ക്? ഫുഡ് ഞാനാ കൊണ്ടുവരണം. ഇങ്ങനത്തെ കാലഘട്ടത്തിൽ എങ്ങനെ ഇരിക്കും? എനിക്ക് ആരെയും പേടിയില്ല ഗൈസ്. A few moments later. എന്തോ പറ്റിയ പോലെ. അയ്യോ സോമിയേ, അയ്യോ സ്കെലട്ടൻ. ഞാൻ കത്തിയോരില്ല. 12 seconds later. അയ്യോ ഞാൻ കുഴിയിലുണ്ട് കേട്ടോ. ഞാൻ കുഴിയിലാതെ ആളെ ഇവിടെ ഫുഡ് കിട്ടിക്കൊടു. ഇവിടെ മുകളിലേക്ക് വാ, നമ്മുടെ സ്ഥലത്തോട്ട് ഫുഡ് അവിടെ ഇതിലിന്റെ ഉള്ളിലുണ്ട്. ഞാൻ കൊറേ ഇട്ട് വെച്ചിട്ട് മറ്റേ സംഭവം ചെസ്റ്റിന്റെ ഉള്ളിലുണ്ട്. ഞാൻ കൊണ്ടുവരണോ? ഞാൻ ഇവിടെ ഒരു 30 ഫിഷ് ഞാൻ വെച്ചിട്ടുണ്ട്. 3 ഫിഷോ എന്തോ ദാരിദ്ര്യം. 5 ഫിഷ് ഞാൻ ഒന്നടിക്കട്ടെ. സ്റ്റെപ്പ് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണ്ടേ? സ്റ്റെപ്പിന്റെ പേരെന്താ? എനിക്കല്ലോ സ്റ്റെപ്പിന്റെ പേരെന്താ? അങ്ങനെ കിട്ടിയൊക്കെ അത് പിന്നെ പറയണല്ലോ. അതാണല്ലോ അതിന്റെ ഒരു രീതി. വിഷ്, നമുക്ക് ഇവർക്ക് ഫുഡ് കൊണ്ടുകൊടുക്കാം. ഇവര് ഫുഡ് കിട്ടാണ്ട് ചെത്താലോ. അതാണ് സത്യം. കറന്റ്ലി നമുക്ക് സീ ഫുഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. എന്റെ പച്ചക്കറി തണ്ണി മത്തങ്ങ ഉണ്ട്. തണ്ണി മത്തങ്ങ അല്ല, നമുക്ക് കൃഷി ചെയ്യാമേ. ഗപ്പിയാണോ? ഗുപ്പിയാണ് വെജിറ്റബിൾസ് ആണ്. ഫ്രൂട്ട്സ് ഈ മൈൻക്രാഫ്റ്റില് മൈനിങ് ഒഴിവാക്കണം. അക്കു ബാക്കിലോട്ട് നോക്കണേ. ഫുഡ് വേണോ? എന്നാ എടുത്തിട്ട് പോകാം.
ഇക്കോ എന്റെ ലെറ്റർ ഉണ്ട് എന്നെ എടുത്തോ ഇവനെ എടുക്കണ്ടാട്ടോ ഇവിടെ എടാ ഞാൻ വെറുതെ പറഞ്ഞാടോ എന്റെ പൊന്നി ഇതാണ് 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 ഇങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ പഴയ കാല ഓർമ്മകൾ നമ്മൾ തിരിച്ചെടുക്കാനാണ് ഇങ്ങനെ ഒരു പ്യുവർ സർവൈവൽ തുടങ്ങിയത് ആൾക്കാരായിട്ടാണ് നമ്മൾ നിലവിൽ കളിച്ചോണ്ടിരിക്കുന്നത് മാത്രം ഒഴിച്ചിട്ട് ഞാൻ പുതിയ കൊച്ചാണ് പുതിയ കൊച്ചാണ് അതെ ഞാൻ വെച്ചത് ഒന്നല്ലേ ഉള്ളൂ ഞാൻ വെച്ചത് ഇതാണ് നിങ്ങളുടെ വീട് ഹലോ അയ്യോ സ്റ്റെപ്പ് എടുത്ത് അവിടെ വന്ന് നോക്കിയപ്പോ അവിടെ ആരും കാണാനില്ല ഹലോ എടാ മോനൂസേ ഫുഡ് വേണോ ഫുഡ് വേണോ എനിക്ക് എനിക്ക് വേണം 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 മാത്രം ഇട്ടേ രണ്ടെണ്ണം ആയിട്ട് പോടാ ആ അത് തന്നെ രണ്ടെണ്ണം ആയിട്ട് പോ അതാണ് ഓക്കേ ഇവിടെ ആയിരിക്കും ഒന്നൊന്നായിട്ട് ഇരിക്കുന്നത് എസ്ആറെ നമ്മുടെ പണി ഫുഡ് കണ്ടെത്ത് അയ്യോ ഓക്കേ ഞാൻ വരാം എസ്ആർ ഗെയിമർ വാസ് സ്ലെയിൻ ബൈ സോംബി അപ്പൊ അവന്റെ ലൂട്ടൊക്കെ ഞാൻ പോയി എടുത്തത് കയ്യിലൊന്നും കിട്ടിയില്ലായിരുന്നു മരത്തിന്റെ സോഡ് എന്നെ കൊല്ലട്ടെ ചാവോ അപ്പൊ ഗൈസ് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം ഇവര് മൈനിങ്ങിനൊക്കെ പോയി എന്ന് കേട്ട് ഞാനിവിടെ ഇവർക്ക് വേണ്ടിയുള്ള ഭക്ഷണത്തിന് വേണ്ടി യാതനകളും വേദനകളും സഹിച്ച് ഒരുത്തന്റെ കേരളാവശ്യം അതിന്റെ ഇടയിൽ പോകുന്നു ഇത്രയും കഷ്ടപ്പാടിൽ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം ഗോയ്സ് മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും ഇറ്റ്സ് മീ മാക്സിമോ ബൈ ബൈ